നമസ്കാരം ഡോക്ടർ അനിൽ, പുതിയ ഒരു വീഡിയോയിലേക്ക് കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ കീഴിലുള്ള ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് 7000 ൽ അധികം വേക്കൻസികളിലേക്കാണ് സ്റ്റാഫ് സെലക്ഷൻ സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2020 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ആയ https://ssc.nic.in എന്ന സൈറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യണം, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് 2023 സെപ്റ്റംബർ 1 മുതൽ 30 വരെയാണ് എന്നായിരുന്നു പ്രത്യേകം ഓർത്തിരിക്കുക. അതായത് ഓൺലൈനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി 2023 സെപ്റ്റംബർ 30 ആയിരിക്കും. ഫീസ് അടയ്ക്കാനും ആ ദിവസം സമയമുള്ളത്. പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾ സമർപ്പിച്ച അപേക്ഷയിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡില്ലി ആയിട്ട് 3/10 മുതൽ 4/10 അല്ലെങ്കിൽ ഒക്ടോബർ 3 മുതൽ 4 വരെ സമയം ഉണ്ടാകും. അതുപോലെ സെലക്ഷൻ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വഴി ആയിരിക്കും സെലക്ഷൻ. അത് ഡിസംബർ 2023 നടത്തുമെന്നാണ് ഇപ്പൊ ടെൻറ്റേറ്റീവ് ആയിട്ട് അറിയിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. വേക്കൻസികളുടെ ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 21,700 മുതൽ 69,700 എന്നുള്ള 3rd level 3 appointment കേന്ദ്ര സർക്കാരിന്റെ 7th ശമ്പള കമ്മീഷന്റെ 3rd level appointment ആണ്. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ 4,453 വേക്കൻസികളെ, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ എക്സ് സർവീസ്മാൻ ആയിട്ടുള്ള 366, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ അതെ എക്സ് സർവീസ്മാൻ കമാൻഡർ 337 ഒഴിവുകൾ, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഫീമെയിൽ 2,491 ഒഴിവുകൾ. ആകെ ഒഴിവുകളുടെ എണ്ണം 2,747 ഒഴിവുകളാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിൽ അൺറിസേർഡ് വേക്കൻസികളാണ്, 4,555 വേക്കൻസികളും അൺറിസേർഡ് ആണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. വനിതകൾക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാനിരിക്കുക. പ്രായപരിധി 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലായിരിക്കണം. 2023 ജൂലൈ 1 അടിസ്ഥാനമാക്കി ആയിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് 2/7/1998 1/7/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എന്നാൽ SC ST ക്കാരായിട്ടുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രീമിലി ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സും നിയമാനുസരമായിട്ടുള്ള ഉയർന്ന പ്രായപരിധിയുള്ള ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. SLC ബുക്കിലെ അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എസെൻഷ്യലായിട്ട് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 12ാം ക്ലാസ് പാസ്സാകാർക്കൊക്കെ ഇതിനെ അപേക്ഷിക്കാൻ കഴിയും. 12ാം ക്ലാസ് ആണ് അല്ലെങ്കിൽ +2 പാസ്സാകാർക്കാണ്. അതുപോലെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ വാലിഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രത്യേകം മനസ്സിലാക്കുക. ലേണർ ഡ്രൈവിംഗ് ലൈസൻസ് അക്സെപ്റ്റ് ചെയ്തില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിലെ ക്വാളിഫിക്കേഷൻസ് അറ്റൈൻ ചെയ്യാത്തവരൊന്നും അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അങ്ങനെ അപേക്ഷ റിജക്ട് ചെയ്യാൻ വരെ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണം. അപ്ലൈ ചെയ്യാൻ ചോദിച്ചെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ആയ https://ssc.nic.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ടുള്ള അപേക്ഷ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഓൺലൈനായിട്ടുള്ള അപേക്ഷ നിങ്ങളുടെ ഒരു കളർ റീസെന്റ് ആയിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ പോലെ അപ്ലോഡ് ചെയ്യണം. അത് കറുത്ത മെഷീനിൽ വെള്ള വെബ് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അപ്ലിക്കേഷൻ പൂർണ്ണമാവുക. 2023 സെപ്റ്റംബർ 30 വരെയാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷ ഫീസുണ്ട്, 100 രൂപയാണ് അപേക്ഷ ഫീസ്. ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ, എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ്, SC ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സ് ഇവരൊന്നും ഫീസ് കൊടുക്കേണ്ട. ബാക്കി എല്ലാവരും 100 രൂപ അപേക്ഷ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നെറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ UPI ട്രാൻസാക്ഷൻ വഴിയോ ഒക്കെ ഫീസ് അടയ്ക്കാൻ കഴിയും. 100 രൂപയുടെ അപേക്ഷകൾ പ്രത്യേകം ഓർത്തിരിക്കുക. വനിതാ കാൻഡിഡേറ്റ്സ്, SC ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും ഫീസ് കൊടുക്കേണ്ട. ബാക്കി എല്ലാവരും 100 രൂപ അപേക്ഷ ഫീസ് ആയിട്ട് സമർപ്പിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒക്ടോബർ 3-ഉം 4-ഉം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കും. എന്തെങ്കിലും സംശയം നിങ്ങളുടെ അപ്ലിക്കേഷൻ കറക്ഷൻ ഉണ്ടാകാനുള്ള അവസരം കിട്ടും. കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ പറയുകയാണെങ്കിൽ എറണാകുളം 92/13 കോഡ്, കോഴിക്കോട് 92/06, തൃശ്ൂർ 92/12, തിരുവനന്തപുരം 92/12, 92/15, ഈ 3-4 സെന്ററുകളാണ് കേരളത്തിലുള്ളത്. കേരളം കർണാടകം ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന KKR റീജിയനാണ് ഈ സെന്ററുകളുള്ളത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കർണാടകയാണ്. പ്രത്യേകം നോക്കുക. നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും, അതിൽ സെലക്ഷൻ അനുസരിച്ചായിരിക്കും പിന്നീട് വെരിഫിക്കേഷനും അതിനുശേഷം ഫൈനൽ സെലക്ഷൻ ലഭിക്കും. ഡീറ്റെയിൽസ് സിലബസ് കൂടെ കൊടുക്കുന്ന ഡീറ്റെയിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പരീക്ഷ എഴുതാനായിട്ടുള്ളത്
അതുപോലെ ഫിസിക്കൽ എൻഡുറൻസ് ആൻഡ് മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് 30 വയസ്സ് വരെയുള്ളവർക്ക് 1600 മീറ്റർ ഓട്ടം 6 മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം. 30 മുതൽ 40 വയസ്സ് വരെയുള്ളവരാണെങ്കിൽ 7 മിനിറ്റ്, എബോവ് 40 ഇയേഴ്സ് അല്ലെങ്കിൽ 8 മിനിറ്റ് അത് ആണ് ഈ ഫിസിക്കൽ എക്സാമിനേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഇത് ലോങ് ജമ്പ് 30 വയസ്സിലുള്ളവർക്ക് 14 അടി, 30 മുതൽ 40 വരെയുള്ളവർക്ക് 13 അടി, 40 വയസ്സിലുള്ളവർക്ക് 12 അടി ആയിരിക്കും ലോങ് ജമ്പ് ചാടേണ്ടത്. ഹൈ ജമ്പ് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് എന്നുള്ളത്. പിന്നെ ഫിസിക്കൽ മെഷർമെന്റ്സ് ഉണ്ട്. കാൻഡിഡേറ്റ്സിനൊക്കെ മിനിമം 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 സെന്റിമീറ്റർ കുറവുണ്ട്. അതിൽ ചെസ്റ്റ് 81 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം, 4 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. ആൺകുട്ടികൾക്ക് മാത്രമേ ഇത് ബാധകമാവുള്ളൂ. പിന്നെ ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്. അതും അതുപോലെ ഓട്ടം ഓട്ടം ലോങ് ജമ്പ് ഹൈ ജമ്പ് ഇതാണ് പറഞ്ഞിട്ടുള്ള സമയത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 150, വനിതാ കാൻഡിഡേറ്റ് 157 സെന്റിമീറ്റർ ഹൈറ്റ് മതിയാവും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നീട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ വെച്ച് ഏതെങ്കിലും ഐ ഡി പ്രൂഫ് നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഓൺലൈനായിട്ട് വേണം നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടെത്തപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്ലൈ ആണെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. സിലബസും എക്സാമിനേഷൻ ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെ അപേക്ഷ ഉറപ്പിക്കുക ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. മിനിമം കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടെത്തപ്പെടുന്നതോടൊപ്പം ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ഷെയർ കൊടുക്കുക. എല്ലാവർക്കും സെലക്ഷൻ ലഭിക്കട്ടെ, നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ട് ആശംസിക്കാൻ താങ്ക് യു വെരി മച്ച്.